ESIC member ആയിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് MBBS നും BDS നും അഡ്മിഷൻ ലഭിക്കും എന്നുള്ള കാര്യം എത്ര പേർക്ക് അറിയാം? വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് ഈ ഇൻഫർമേഷൻ ഉള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ESI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ESIയിലെ മെമ്പർഷിപ്പ് ഉള്ള ആളുകളുടെ മക്കൾക്ക് ഓൾ ഇന്ത്യ തലത്തിൽ 438 സീറ്റ് MBBS നും 28 സീറ്റ് BDS നും അവൈലബിൾ ആണ്. പക്ഷേ ഇത് നീറ്റിന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ പ്രവേശനം പൂർണ്ണമായിട്ടും നടത്തുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, അതായത് നീറ്റ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ നോട്ടിഫിക്കേഷൻ ESIC സൈറ്റിൽ വരും. ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ആ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണ് ഇതിന്റെ ക്രൈറ്റീരിയസ് എന്ന് അവർ കൊടുത്തിരിക്കും. മിനിമം 5 വർഷത്തെങ്കിലും സർവീസ് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതുവരെ ഉള്ളത്. അതുപോലെ തന്നെ എന്നുവരെ കോൺട്രിബ്യൂഷൻ പോയിട്ടുള്ള എംപ്ലോയീസിന്റെ മക്കൾക്കാണ് ഇതിന് ബെനിഫിറ്റ് കിട്ടുന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ഇൻഫർമേഷൻസിനകത്ത് ഉണ്ടാകും. എന്റെ കുട്ടിയാണെന്നും ഞാൻ ESI മെമ്പർ ആണെന്നും അതുപോലെ തന്നെ എന്റെ കുട്ടിയാണ് ഇതൊന്നും പ്രൂവ് ചെയ്യുന്നതിനുള്ള വാർഡ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നീറ്റിന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ, പ്യുവർലി നീറ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ESI വാർഡ്സിന്റെ അല്ലെങ്കിൽ ESI മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ മക്കളുടെ നീറ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഓൾ ഇന്ത്യ പൂൾ പ്രിപ്പയർ ചെയ്യും. അതിൽ വരുന്ന റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ പ്രവേശനം നിശ്ചയിക്കുന്നത്. അപ്പോൾ ESIC മെമ്പേഴ്സിന്റെ മക്കൾക്ക് അല്ലെങ്കിൽ വാർഡ്സിന് MBBS നും BDS നും അഡ്മിഷൻ കൂടി ലഭിക്കുന്നതാണ്.